കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ ജീവനിൽ ദിവ്യ വിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളും തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയാൽ സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുക കലിവാകണമേ സഹജാതരിൽ എന്നും കാണുന്നിരാ മുറിവേട്ട നിൻ പ്രിയമുഖശോഭ ഞാൻ സഹജാതരിൽ എന്നും കാണുന്നിരാ മുറിവേട്ട നിൻ പ്രിയമുഖശോഭ ഞാൻ ആശ്വാസവും സ്നേഹപീയൂഷവും പകർന്നേകിടാൻ കൃപയേകണമേ തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയാൽ സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുക കലിവാകണമേ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം
ഭാരമൊരു പീഠമൊരു കീട അരുരഞ്ചിതരായി തീർന്നീട നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണ ചീട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണ ചീട അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മൃത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിരനാം താരാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താരാനിൻ സ്തുതി തന്നെ സ്തുലമഹിമാ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹൃദയമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാധാരം ഞങ്ങൾക്കിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അന്നു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ ഈ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായുടെ സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധ അൽഫോൻസിയെ മഹത്വത്തിലേക്ക് ഉയർത്താൻ തിരുമനസ്സായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാദായകമായ ബലി വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. തിരുനാഥൻ തൻ പ്രീതി സദാ ജനത്തിൽ വർഷിക്കും, തന്നെ ശരണം തേടിയിടും, മർത്യരിൽ ആനന്ദിച്ചിടും. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോ ശ്രീ നഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. ഭക്തജനത്തിനു സകലേശൻ ആഗ്രഹപൂർത്തി വരുത്തുന്നു, അവരുടെ യാചന കേട്ടു സദാ ൊടുക്കാത്തരുളിടുന്നു. യാക്കോബിൻ ബലമാം ദൈവം തുണയായുള്ളോൻ ഭാഗ്യധനൻ, കർത്താവാകും ദൈവത്തിൽ ശരണം നിരരാമവനു. ജനം
ഭാഗ്യം സ്തുതിയും ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരദം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമി ചുപുകൾത്തുന്നു. ഉദ്ധാനം നീയരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ മുക്തമരക്ഷയുമേകുന്നു. അങ്ങേക്കെന്നെ പറയുന്നത് ഉത്തമമാകുന്നു, അത്യനരാങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമി ചുപുകൾത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പ
പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും സഹോദരരെ പൗലോസ് ലേഖ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം കർത്താവെ ആശ്രയിക്കുന്നു മിശിഹ തൻ്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഇവർക്കും അവിടെ നിന്നെ കൃപാതിരകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിന് അവ ശക്തങ്ങളാണ് വാദമുഖങ്ങളും ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദിത്യപൂർണമായ എല്ലാ പ്രബന്ധനങ്ങളും ഞങ്ങൾ തകർക്കുകയും മിശിഹായെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ ശേഷം എല്ലാ അനുസരണക്കാരനും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ് നിങ്ങൾ കൺമുമ്പിലുള്ളത് നോക്കുക ആരെങ്കിലും താൻ മിശിഹായ്ക്കുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ മിശിഹായ്ക്കുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുന്നതിനായി ഞാൻ കാണപ്പെടരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ് അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ വാക്കിൽ തന്നെ അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലും ഇന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ നല്ലോരാശയമിന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ ഏറ്റമനുഗ്രഹപൂരിത നാം കവി തന്തൂലിക പോ എന്നാവിപ്പോ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ
താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിന്നും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയ്ദയിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചു. ഈശോ പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലും അതേറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്ത് സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്തെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. മിശിഹയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഭാരതം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്ന വിധമാണ് ഈ കേരളക്കരയിൽ നിന്ന് ആദ്യത്തെ വിശുദ്ധയായി വിശുദ്ധ അൽഫോൻസാമ്മ നാമകരണം ചെയ്യപ്പെടുന്നത്. വളരെ സാധാരണമായ ഒരു മനുഷ്യ ജീവിതം, അതും സന്യാസ ജീവിതം ഭരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന, ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന രോഗത്തിന് അനുസൃതമായുള്ള എല്ലാ പടുപീഡകളും സന്തോഷത്തോടുകൂടി സഹിച്ചുകൊണ്ട് അതെല്ലാം ദൈവത്തിനൊരു യാഗമായി സമർപ്പിച്ച് തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിങ്കിൽ നിന്നാണ് നമ്മളെല്ലാവരും ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ കബറിടത്തിങ്കിൽ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതും കബറിടത്തെ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും ആദരവ് പ്രകടിപ്പിക്കുന്നതുമെല്ലാം ഇപ്പോഴും മറ്റ് സമയത്തുമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ഓർക്കാറുണ്ട്, ദൈവം എത്രയോ വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് സഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്നുള്ളത് ആർക്കും അസാധ്യമല്ല എന്ന് വിശുദ്ധയായ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നിരിക്കുകയാണ്. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായി വിവിധ
പ്രദേശങ്ങളിൽ നിന്ന് ചിലരൊക്കെയും വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളവരാണ്. ഇവിടെ വന്നിട്ടുള്ളവരും ഓൺലൈനിൽ ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരും അവരവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തീഷ്ണതയ്ക്കനുസൃതമായി ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നീ ബലി ഇവിടെ ഈ സമയത്ത് അർപ്പിക്കുന്നുവെന്ന് നോട്ടീസിൽ കണ്ടറിഞ്ഞവരും ഞാനിവിടേക്കാണ് യാത്ര ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവരുടേതായ ചില നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരുമൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ പലരും ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ശാരീരിക രോഗങ്ങൾ, മാനസികമായ വിഷമതകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുള്ളത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ ആ നെടുവീർപ്പുകൾ, ഹൃദയത്തിലെ ആ ചിന്തകൾ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മെപ്പോലെ മനുഷ്യപുരം നയിച്ച വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ മധ്യസ്ഥ സഹായത്താൽ ദൈവം ഏറ്റവും നന്മയായിട്ടുള്ളത് നമുക്ക് അനുവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ രോഗങ്ങളാൽ, അപ്രതീക്ഷിതമായി വന്നുഭവിക്കുന്ന രോഗങ്ങളാൽ, ചെറിയ പ്രായത്തിലും മധ്യപ്രായത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ സഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതൊരു പക്ഷേ നമ്മൾ തന്നെയാവാം. അങ്ങനെ സഹിക്കാൻ ഇടവരുമ്പോൾ അതിനനുഗ്രഹമായി നാം കാണണം എന്നൊരു സന്ദേശം വിശുദ്ധ അൽഫോൻസ് അമ്മ പറയുന്നുണ്ട്. സഹിക്കാനായിട്ട് എനിക്ക് ഒരു ദിവസം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ ദിവസം നഷ്ടപ്പെട്ടതായി ഞാൻ കരുതും എന്നുള്ള അൽഫോൻസ സൂക്തത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അതാണ്. നമ്മളിത് ശരിയായ വിധം പ്രാർത്ഥനയിലൂടെ കണ്ടെത്തേണ്ടതും ധ്യാനിക്കേണ്ടതുമായൊരു വിഷയമാണ്. നമുക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ രോഗങ്ങളുണ്ടാവുമ്പോൾ, അപകടങ്ങളിലൂടെ സഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോഴൊക്കെ നമുക്കിത് ദൈവം നൽകിയിരിക്കുന്നത് സഹിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താനാണ് എന്നുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ കഴിയുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായിട്ട് തീരുകയാണ്. സാർവത്രിക സഭയിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ പല പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്. 10 വയസ്സിലെ താഴെയുള്ളവരും അതിനു മുകളിലുള്ള ബാലികാബാലന്മാരും യുവതി യുവാക്കളും മധ്യവയസ്കരും പ്രായമേറെ ചെന്ന് മരിച്ചവരും രക്തസാക്ഷികളും അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ ഗണത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഇത്ര വർഷം ഈ ലോകത്തിൽ ജീവിക്കണം എന്നില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. നാം ജീവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധമായ കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് നമുക്ക് കഴിയേണ്ടത്. വഴിതെറ്റി ജീവിതം നയിച്ച ശേഷം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരികെ വന്ന് അവരുടെ പിന്നീടുള്ള ജീവിതം ലോകത്തിന് വലിയ സാക്ഷ്യമായി സഭ കണ്ടതിനാൽ അങ്ങനെയുള്ളവരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മകുടോദാഹരണമാണ്
വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ചെറുപ്രായത്തിൽ ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ട് അതാണ് നല്ലതെന്ന് കരുതി തൻ്റെ ജീവിതം നയിച്ച ശേഷം അനേകരുടെ പ്രാർത്ഥനയുടെ, പ്രത്യേകിച്ചും അമ്മയുടെ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന അഗസ്തീനോസ് സഭയിൽ നിന്ന് വളരെയേറെ പേരുള്ള ഒരു വിശുദ്ധനാണ്. ആദ്യകാല ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും കൊല്ലാനായി പ്രേരണ നൽകുകയും ചെയ്ത സൗൾ, സൗളിനുണ്ടായ മനസ്സാന്തരത്തിൻ്റെ ഫലമായി സഭയിലെ വലിയൊരു വിശുദ്ധനായി അപ്പസ്തോലന്മാരുടെ നിരയിൽ എണ്ണപ്പെടുന്നവനായിട്ട് തീർന്നു. മനസ്സാന്തരത്തിലൂടെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ അവരുടെ മുൻകാല ചരിത്രം അവർക്ക് വലിയ അനുഭവ പാഠമായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വേണ്ടി, അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തിരിച്ചു വരവ് അസാധ്യമായ ഒന്നാണെന്ന് കരുതാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരും ലോകത്തിന് ഉദാത്തമായ മാതൃക നൽകുന്നവരാകാൻ ദൈവം നിശ്ചയിച്ചാൽ സാധിക്കുമെന്ന വിധം നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ യുവതി യുവാക്കളായിട്ടുള്ള ആളുകൾ ചെറുപ്പകാലത്ത് അവർ പ്രാർത്ഥനയിലൊക്കെ വലിയ താല്പര്യവും ഉത്സാഹവും പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവരുടെ യൗവനത്തിലേക്ക് എത്തിയപ്പോൾ പലവിധ കാരണങ്ങളാൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്ന് മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമൊക്കെയുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അകന്ന് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അത് ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ്. എങ്കിലും ആ വിഷമം നിങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹത്താൽ അവർക്ക് മാറ്റങ്ങളുണ്ടാവും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അനീതിപരമായ രീതികളിൽ ശിക്ഷിക്കപ്പെടാനായിട്ട് ഇടവന്നിട്ടുള്ള ആളുകളൊക്കെയുമുണ്ട്. ഏതാണ്ട് 13 വർഷക്കാലത്തോളം വിയറ്റ്നാമിലെ ജയിലറകളിൽ കഴിഞ്ഞിരുന്ന, ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന കർദിനാൾ സേവിയർ വാൻ തുവാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ദ റോഡ് ടു ഹോപ്പ് എ ഗോസ്പൽ ഫ്രം പ്രിസൺ, പ്രത്യാശയിലേക്കുള്ള വഴി, തടവറയിലെ ഒരു സുവിശേഷം എന്ന് ഉള്ള ഗ്രന്ഥം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്നുള്ള തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഈ കർദിനാളിനെ ഉദ്ധരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കർദിനാൾ പറയുന്നത്, അദ്ദേഹം ഈ ഇരുളറയിൽ, തടവറയിൽ കഴിയുമ്പോൾ രാത്രി ഏത് പകലേത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവണ്ണമുള്ള കഠിനമായ യാതനകളിലൂടെ കടന്നുപോയിരുന്നു. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ തൻ്റെ സ്നേഹിതർക്കൊരു കുറിപ്പ് കൊടുത്തയക്കുമായിരുന്നു, എനിക്ക് വയറുവേദനയായതുകൊണ്ട് ഒരൽപ്പം വീഞ്ഞ് ആവശ്യമുണ്ട് എന്ന്. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് സുഹൃത്തുക്കൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരൊരു ചെറിയ കുപ്പിയിൽ വീഞ്ഞു കൊടുത്തയക്കുമ്പോൾ ആ കുപ്പിയുടെ അടിഭാഗത്തായി ഏതാനും ഓസ്തികളും വെച്ച് പൊതിഞ്ഞു കൊടുക്കുമായിരുന്നു.
ജയിലധികാരികളുടെ സവിശേഷമായ ശ്രദ്ധയില്ലാതെ അത് അദ്ദേഹത്തിൻ്റെ കൈവശം എത്തുമായിരുന്നു. അദ്ദേഹം ഈ വീഞ്ഞ് ഒരു അല്പമെടുത്ത് തൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ട് തിരുവോസ്തിയും കയ്യിൽ പിടിച്ച ശേഷം പറയുമായിരുന്നു, എൻ്റെ ബലിപീഠം എന്ന് പറയുന്നത് എൻ്റെ കൈപ്പത്തിയാണ്, കാസയും പീലാസയും എൻ്റെ കൈപ്പത്തിയാണ്, എൻ്റെ കത്തീഡ്രലും എൻ്റെ കൈപ്പത്തിയാണ്. പരിശുദ്ധ കുർബാനയിലുള്ള വലിയ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് 13 വർഷക്കാലത്തോളം ഈ തടവറയിൽ കഴിഞ്ഞ് അദ്ദേഹം ലോകത്തിന് തടവറയിൽ നിന്നൊരു സുവിശേഷം എഴുതുവാൻ തക്കവിധം കഴിവുള്ളവനായിട്ട് തീർന്നു. സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളായിരുന്നുവെങ്കിലും അദ്ദേഹം ഇതുപോലെ കഠിനമായ പീഡകളിലൂടെ കടന്നുപോയപ്പോൾ ലോകത്തോട് പ്രത്യാശയുടെ സുവിശേഷം പ്രസംഗിക്കാൻ കേൾപ്പുള്ളവനായിട്ട് തീർന്നു. നമ്മളും രോഗഗ്രസ്തരായിട്ട് തീരുമ്പോൾ ഭയപ്പാടിൻ്റെ ഭാവങ്ങൾ നമ്മുടെ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് തീരാതെ എല്ലാവരെയും നമ്മുടെ ഈ രോഗത്തിലൂടെ സുവിശേഷ സന്ദേശത്തിലേക്ക് ആനയിക്കുവാൻ കേൾപ്പുള്ള സാക്ഷികളായിട്ട് തീരണം. അതാണ് വിശുദ്ധ അൽഫോൻസാമയുടെ സാക്ഷ്യമെന്ന് പറയുന്നത്. അൽഫോൻസാമയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അതവൾ തൻ്റെ സുവിശേഷ ജീവിതത്തിന് സഹായകമായ ഒന്നായിട്ട് തീർത്തു എന്നുള്ളതാണ്. അൽഫോൻസാമയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷം എനിക്ക് 2 അതിഥികൾ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വരികയുണ്ടായി. അതൊരു അമ്മയും മകളുമാണ്. അവർ ഈ സംഭവം ഒന്നും അറിഞ്ഞുകൊണ്ട് വന്നവരല്ല. അപ്പോൾ അവരെന്നെ സന്ദർശിക്കാനായിട്ട് വന്ന് ഞാൻ അവരെയും കൂട്ടി ഇക്കാഞ്ഞിരപ്പള്ളി പാല ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ധാരാളം ഫ്ലക്സ് ബോർഡുകൾ അൽഫോൻസാമയുടെ ചിത്രവുമായിട്ടുള്ളത് കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതാരുടെ ചിത്രമാണ്? അപ്പോൾ ഞാൻ ഭാരതത്തിൽ ആദ്യമായി വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടവളാണ്, ജനിച്ച സ്ഥലം മരിച്ച സ്ഥലം ജീവചരിത്രം ഇവയൊക്കെ ഞാൻ ചുരുക്കമായിട്ട് വിവരിച്ചു കൊടുത്തു. അങ്ങനെ മുട്ടുചിറയിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ, അവൾ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടി അവളുടെ കാല ഉമിത്തിയിൽ വെച്ച് പൊള്ളിച്ചതിനെ പറ്റി. അപ്പം ആ ഒരു സംഭവം ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ കന്യാത്വത്തെക്കുറിച്ച് ജീവിത സമർപ്പണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സന്യാസത്തിലൂടെ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാനായി അവൾ ഇതുപോലൊരു ത്യാഗം സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിൽ നിന്നുള്ളവരായ അവർക്ക്, ആ അമ്മയ്ക്കാകട്ടെ മകൾക്കാകട്ടെ, അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. റോമിലെ പഠിക്കുന്ന കാലത്ത് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന നെറ്റൂണോയിൽ പോകാനിട വന്നിട്ടുണ്ട്. അപ്പോഴാ ഒരു തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചുള്ള വലിയ ഭക്തി നിർഭരമായ ചിന്തകളോട് ഞാനിവിടെ ചെല്ലുമ്പോൾ ആ പ്രദേശവാസികൾക്കൊക്കെയും ഇതൊന്നും കാര്യമേ അല്ല എന്നെനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ നിന്ന് ശരീരത്തിൻ്റെ പരിശുദ്ധി എന്നത് ബ്രഹ്മചര്യവ്രതത്തിൻ്റെ ആ പുണ്യമെന്നത് ഒക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണ്. എന്നാൽ ചാരിത്രശുദ്ധിയിൽ ഉറച്ചു നിന്ന് തൻ്റെ കന്യാത്വം എന്നും സംരക്ഷിക്കപ്പെടണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത, ഇതിനുവേണ്ടി ജീവാർപ്പണം ചെയ്ത, തൻ്റെ ജീവിതം ബലിയായി സമർപ്പിച്ച
ഈ വിശുദ്ധര് നമ്മെ എന്നും പ്രചോദിപ്പിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ പ്രസിദ്ധമായ കൺഫെഷൻസ് കുമ്പസാരം എന്ന കൃതിയിൽ പറയുന്നുണ്ട്, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന്. നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമായി ഈ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയെ നമുക്ക് പരിഗണിക്കാം. സിറോ മലബാർ സഭയിൽ ഇപ്പോൾ 4 പേരാണ് വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2 പേര് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലുണ്ട്. ധന്യരായിട്ട് 6 പേരും ദൈവദാസരായി 15 പേരും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ചൊക്കെയുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വൈദികരും സന്യാസിനിമാരുമൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അത് ഞങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നു എന്ന്. കട്ടപ്പനയിൽ സെയിൻറ് ജോൺ ഓഫ് ഗോഡ് സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപക പിതാവായ ദേവദാസൻ ഫോർത്തനാത്തോസിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. 1993-94 കാലഘട്ടത്തിൽ ഞാൻ ആ പള്ളിയിൽ കൊച്ചനായിരുന്നു. അന്ന് ജർമ്മൻകാരനായ ഈ ബ്രദറിനെ മിക്കവാറും ദിവസങ്ങളിൽ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷ അദ്ദേഹത്തിന് തിട്ടമില്ലാതിരുന്നെങ്കിലും അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൽ നിന്ന് സഹായം സ്വീകരിക്കുവാനും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിത സൗകര്യങ്ങളേറെ ഉണ്ടായിരുന്ന ജർമ്മനിയിൽ നിന്ന് മിഷൻ തീഷ്ണതയാൽ ജ്വലിച്ച് അസൗകര്യങ്ങളേറെയുള്ള ഈ കേരളത്തിലേക്ക് പ്രത്യേകിച്ചും 1966-67 കാലഘട്ടത്തിൽ ഹൈറേഞ്ച് പ്രദേശത്ത് വികസനമൊന്നും എത്തിയിട്ടില്ലാത്തൊരു ഒരു സ്ഥലത്താണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകളും ജീവചരിത്രവുമൊക്കെ ഈ നാമകരണ നടപടികളുടെ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ് ജോസഫ് MSA സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ പഞ്ഞിക്കാരനച്ചനെ കുറിച്ച്, SDയുടെ സ്ഥാപകൻ പയ്യപ്പിള്ളേച്ചനെ കുറിച്ച്, കദളിക്കാട്ടിൽ മത്തായച്ചനെ കുറിച്ച്, ഇങ്ങനെ നിരവധിയായ ധന്യരും ദൈവദാസരുമായ ആളുകളെക്കുറിച്ചൊക്കെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ വളരെ സാധാരണക്കാരായി ജീവിച്ച അവർ ഇന്ന് ലോകത്തിൽ അനേകരെ സ്വാധീനിക്കാൻ തക്ക വിധമുള്ള വിശുദ്ധമായ ജീവിതം നയിച്ചവരാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ സഭയുടെ പ്രബോധനത്തിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കട്ടെ. നമുക്കും വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ടുള്ള കൃപ ദൈവം തരുമാറാകട്ടെ. നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ ഓരോ ദിവസവും എത്രയേറെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളത് പ്രയോജനപ്പെടുത്താതെ പലപ്പോഴും ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളായി പലതും സൂക്ഷിച്ച് നടക്കുന്നവരാണ്. സ്വന്തം കുടുംബത്തിലുള്ള രക്തബന്ധത്തിലുള്ള ആളുകളോട് പോലും നീണ്ട വർഷങ്ങൾ വിദ്വേഷവും പകയും ഒക്കെ കാത്തു സൂക്ഷിച്ചാണോ നമ്മൾ ജീവിക്കാറുള്ളത്? നമ്മൾ ക്ഷമിക്കണം. അങ്ങേയറ്റം താഴ്ന്ന് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ക്ഷമിക്കരുത് എന്ന് പറയുന്ന ഒരു ശക്തി തിന്മയുടേതായിട്ട് നമ്മളുണ്ടാവാം. പക്ഷെ നമ്മൾ ക്ഷമിക്കണം. എന്തെല്ലാം നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായാലും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട്
ഈ ബലിയർപ്പിക്കുമ്പോൾ അത് നമുക്ക് വളരെ പ്രയോജനകരമായി തീരുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്തായി തീരാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിത ശൈലി നമുക്കില്ലാത്തതാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും ജീവിക്കുന്ന നല്ലൊരു ക്രൈസ്തവ ജീവിതം നമുക്കുണ്ടാവട്ടെ. ഇന്ന് നിസ്സിബിസിലെ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ ദിവസം കൂടിയാണ്. സുറിയാനി സഭയിലെ പ്രസിദ്ധനായ വിശുദ്ധ അപ്രേമിൻ്റെ അധ്യാപകനും സഭയുടെ മോശ എന്ന അഭിധാനത്തിന് അർഹനായവനുമാണ് നിസ്സിബിസിലെ വിശുദ്ധ യാക്കോബ്. ഏകാന്തവാസിയായിരുന്ന അദ്ദേഹത്തെ സഭ പ്രത്യേകമാം വിധം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കണ്ടറിഞ്ഞ് വൈദിക മേലത്തെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. ഇങ്ങനെ വിശുദ്ധരുടെ ഒരു നീണ്ട നിര സഭയിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വിശുദ്ധിയായ അൽഫോൻസാമിയുടെ മധ്യസ്ഥ സഹായത്താൽ എല്ലാവർക്കും രോഗശാന്തിയുടേതും ഹൃദയ സമാധാനത്തിൻ്റെതുമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ബലിയർപ്പിക്കാൻ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വെട്ടുകല്ലച്ചനെയും അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട പുള്ളിലച്ചനെയും അവരുടെ സഹപ്രവർത്തകരായ എല്ലാ വൈദികരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സഹകാർമ്മികരായിട്ട് എന്നോടൊപ്പമുള്ള പല രൂപതക്കാരായ ബഹുമാനപ്പെട്ട ജോസഫ് അമ്പട്ടച്ചനെയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കണ്ടത്തിക്കുടലച്ചനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ കൊച്ചന്മാരുടെ ഇടവകയിലുള്ള ശുശ്രൂഷകൾ അവരുടെ വിശുദ്ധമായ ജീവിതം വഴി എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ബലിപീഠത്തിൽ സമർപ്പിച്ച് വിശുദ്ധ അൽഫോൻസാമിയുടെ മാധ്യസ്ഥത്തിൽ നിലവനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കേട്ട് സ്വീകരിച്ച് എല്ലാം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. സുവിശേഷ ഭാഗങ്ങൾ കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പരിശുദ്ധരായി പ്രശോഭിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസെ പോലെ ദൈവേഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വിരോചിതമായി നേരിടുന്നതിനും ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിലത്ത് വീണഴിഞ്ഞ് ബലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പുമണി പോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വിളിച്ചു വെച്ചുകൊണ്ട് സ്വയം പരിത്യജിച്ച് സമർപ്പിത ജീവിതം നയിക്കാൻ ധാരാളം യുവതി യുവാക്കന്മാരെ പ്രചോദിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഗാദേശം മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ഗോസ്പപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗിവർഗീസ് മിത്രാപൊലിത്തായും ഞങ്ങളുടെ തിരുപതി അധ്യക്ഷനായ മലയോസി മിത്രാപൊലിത്തായും ഞങ്ങളുടെ പിതാവിന് രൂപതാധ്യക്ഷനുമായ മലയോസി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയത നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായി നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയെ പ്രതിയെല്ലാം ഉപേക്ഷിക്കാനും ക്ലേശങ്ങൾ സഹിക്കാനും വിശുദ്ധ അൽഫോൻസിയെ ശക്തിയാക്കിയതിന് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. ആഴമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്കും മാതൃകയാകട്ടെ.
ഈ പുണ്യവരിയുടെ മാധ്യസ്ഥ്യം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും രൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവെ സ്തുതിക്കണമേ. സഹോദരരെ, നിങ്ങൾക്ക് അയ്യപ്പനേതലോനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത ജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ കരുണ്യാതിരകത്തിൽ യോഗ്യരാക്കി. കർത്താവേ, ഞങ്ങളുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്തി ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യരപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധ്വജനം പ്രേരിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മാമോദ സ്വീകരിക്കുകയും ജീവൻ്റെ അടലത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വരേസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൽ തിരുവേദിണവുമിതാ പാവനബലി പീഠേ ശ്രീകഭയങ്ങളുടണയുഗന അഖിലരും ഒന്നായി സന്നിധി മാനവ നിരയോട് ചേർന്നേവം പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാരരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സുധനോടി പ്രേഷിതരേ ഏകജസ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവ നിങ്ങൾ പ്രാപിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമീനാമേ. മാത്തോമായേയും നിണസാക്ഷികളെയും സൽക്കന്മികളെയും വെളിയിലോട്ടിട നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നും നീക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു
തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ നിത്യം വാഴ്ത്തിയിട ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിലേക്ക് പുത്രനും സർവസ്ത്രങ്ങൾക്കും പിതാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിഴകൾ സഹിക്കുകയും ശ്രീവാഴ്ത്തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് നള്ളിയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും മരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈവവും സർവ്വവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്ത് നിന്ന് വേറെപ്പെട്ട് പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്നതിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ചു വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയപതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്വം വഴി സമാധാനം സ്വന്തമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തും ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ നന്നെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജയവിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പരിശുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടു കൂടെ. കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച്ബിഷപ്പ് ഗീവർഗീസ് മിത്രാപൊലീത്തായിക്കും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ യോസഫ് മിത്രാപൊലീത്തായിക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരന്മായ പ്രേഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധകത്തോലിക്ക സഭാ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിനമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കാരുണ്യത്തിനും കൃപാധികത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേയും അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും വിവരം കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യനാകട്ടെ. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മരീര കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ സംശയായ അങ്ങേശെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായും ശിഖാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രീഹന്മാർ
രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗിതന്മാർ മിത്രന്മാർ പുരോഹിതന്മാർ ശംശാനമാർ എന്നിവർക്കും വിശുദ്ധമാവുരീസായും ജീവനായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തുലിക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നുമെല്ലാം മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസനമങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിലൊരു മിശുവിനെ ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. താവേ ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ശംശയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഉടനെ അവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇരു ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിശ്വരുടെ ഉൽപ്രവരെ വൃത്തി ആശിക്കുന്നതിനെ പ്രേരിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരായത്തിലമമായ ജീവിതത്തിനും കാരണമാകട്ടെ. ായവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനിവം വിസ്മയാവഹവുമായ രക്ഷാമധുരയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശക്തിൻ്റെ മുലി രക്തത്താ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഭൂവാസികളുടെ സമാധാനവും സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായേ, ലോകത്തിന്റെ നാനാഭാവങ്ങളും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ വക്കിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഗണങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. ർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരഹവും പരിശുദ്ധവും ജീവനായകൻ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായി അപ്പം സ്വർഗത്തിന് നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇരുപക്ഷിക്കുന്നവർ മരിക്കുകയില്ല, അവരുടെ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോകൻ ശിഷ്യരെയറിയിച്ച ദിവ്യരഹസ്യമിത സ്വർഗത്തിൽ നിന്നാഗതമ ജീവൻ നൽകിടുമത്തം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും.
സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള അന്വേഷണത്തോടെ അപരാധികളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാവട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്ന് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ്യങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിലവിജമന വിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യമറിയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിലിടാനിടയാകരുത്. ദുഷ്ടാചാരങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപണനായ ഞങ്ങളുടെ പിതാവേങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്ന ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേയും. ദുഷ്ടാരുവിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏരോഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപമോചനം നൽകുന്ന മിശിഹായുടെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. മാധുര്യം നിറഞ്ഞ മഹാരഹസ്യവും നിത്യജീവന്റെ അച്ചാരവുമാണിത്. സ്നേഹപൂർവ്വം ഇത് സ്വീകരിക്കുന്നവർ പൗത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗരാജ്യത്തെ അവകാശികളായി തീരുകയും ചെയ്യുന്നു. ചുരുങ്ങിയ കത്തോലിക്ക വിശ്വാസികളാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. നാവിലായിരിക്കും എല്ലാവരും കുർബാന സ്വീകരിക്കുന്നത്. സഹോദരെ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു.
സ്വർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിലുള്ള സന്തുഷ്ടിക്കും നിദാനമാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി വന്നും വിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സിറോ മലബാർ സഭയുടെ കൂരിയ മിത്രനായ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പെരിക്കലച്ചനാണ്, വാണിയപ്പെരിക്കൽ പിതാവാണ്. പിതാവ് കാഞ്ഞിരപ്പള്ളി വിരൂപത അംഗമാണ്. പിതാവ് 6 വർഷത്തോളമായി കുരിയായിലെ കാക്കനാട് മൗണ്ട് സെൻറ് തോമസ് സഭയുടെ ആസ്ഥാനമായ കുരിയായിലെ പിതാവാണ്. പിതാവ് തികഞ്ഞ ഒരു അൽഫോൻസ ഭക്തനാണ്. പാലായിലോ സമീപ പ്രദേശങ്ങളിലോ വന്നാൽ അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി പിതാവിനുണ്ട്. ഇന്ന് പിതാവ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാം പിതാവ് പ്രാർത്ഥിച്ചതിൽ ശൈനിയിലുള്ള എല്ലാ വൈദികരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഏറെ ഹൃദ്യമായിട്ട് ഞാൻ പിതാവിനെ അറിയിക്കുന്നു. പിതാവിനോട് ചേർന്ന സഹകാർമ്മികരായിരുന്നത് ഇലപ്പള്ളി പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് അമ്പാട്ടച്ചനും എടാട് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കണ്ടത്തിക്കുടിൽ അച്ഛനുമാണ്. പാലാരൂപതയിലെ 2 വൈദികരാണ്. പാലായുടെ അതിർത്തികൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇടവക ഈ രൂപതയുടെ ഒരു വശത്തുള്ള ഏറ്റവും അതിർത്തികളിലുള്ള 2 പള്ളികളാണ് ഇലപ്പള്ളി ഇടാട്. ഇവിടെ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്താണ് അച്ഛന്മാരിവിടെ വന്നത്. അവരും വിശുദ്ധ അൽഫോൻസാമ്മയോട് ഏറെ സ്നേഹമുള്ളവരാണ്. അവരിവിടെ വന്നതിന് പിതാവിനോട് ചേർന്ന് ബലിയർപ്പിച്ചതിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അച്ഛന്മാരെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായക ദൈവമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധ അൽഫോൻസായുടെ ഓർമ്മ ദിനത്തിൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി അവർണ്ണനീയമായി ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനം ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസാമയെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങേ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരിൽ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രോപനത്തിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസായുടെ മാതൃക അനുകരിച്ച് ജീവിതക്ലേശങ്ങളാകുന്ന കുരിശെടുത്ത് മിശിഹായി അനുഗമിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ അവിടുന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. എല്ലാം പവിത്രീകരിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിച്ച് സ്വർഗഭാഗ്യത്തിനർഹരാക്കട്ടെ. രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ നിങ്ങളെ ദൈവൈക്യത്തിൽ നിരന്തരം ജീവിക്കാനും പ്രവർത്തിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സജീവമായ സ്ലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ, അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. സ്തുതിയോടെ കൈകോപ്പി നിൽക്കുന്നതാ ശരണാർത്ഥികൾ ഞങ്ങൾ തിരുമുൻപിലാ, സങ്കടകാസകൾ സ്വീകരിക്കണമേ, സാന്ത്വനം നീ പകർന്നേടണമേ, സങ്കടകാസകൾ സ്വീകരിക്കണമേ, സാന്ത്വനം നീ പകർന്നേടണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തത്വിക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അൽഫോൻസാമിയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയോടെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിന്റെ ജീവിതത്തിലെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിനെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി അൽഫോൻസാമേ കാരുണ്യത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഉപകരണങ്ങളായി വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായി ജീവിച്ച വിശുദ്ധ അൽഫോൻസാമേ കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുരോചിതരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യഭിഷക്കുരനായ ഈശോയിൽ നിന്നും നൽകി കാത്തുകൊള്ളണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഹൃദയായിരുന്ന വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, ഉപജീവനത്തിന് ആവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഭവനരഹിതർ, ആശയറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപൗരവാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ എന്നിവർ മാതൃകാപൂർവ്വം ജീവിച്ച് നന്മയിലും വിശ്വസ്തിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ഥിരോത്സാഹത്താലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവ് കൃപയാൽ നിറഞ്ഞ് ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറിച്ച് ഉചിത ജീവിതാന്തസ്ഥ കണ്ടെത്തി ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. അൽഫോൻസാമദൻ വിശുദ്ധിതൻ പനിനീരു നിറയട്ടെ നമ്മളിലും സ്വർഗീയ വഴിയിലൂടെ ഈ യാത്ര തുടരാനാ സ്വർഗീയ വഴിയിലൂടെ യാത്ര തുടരാനാഹനങ്ങളിത് ചോടിയ സോനം സ്നേഹ സുഗന്ധിയായി സ്നേഹ സുഗന്ധിയായി. വിശുദ്ധ അൽഫോൻസാമയോടുള്ള യാചന പ്രാർത്ഥന. ഭാരതസഭയുടെ അലങ്കാരമായ വിശുദ്ധ അൽഫോൻസാമേ, ഭാരതസഭയുടെ അലങ്കാരമായ വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ലോകം മുഴുവനെയും ലോകം മുഴുവനെയും ഞങ്ങൾ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. ഓ സകനത്തിന്റെ പുത്രീ, ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവ പരിപാലന ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിനെ കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോടുകൂടി സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണിവാനും അനുഗ്രഹ സമ്പന്നനുമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ കർത്താവേ,
ആത്മീയവും ശാരീരികവുമായ ലാഭകടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നവേന ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവീശ്വാംശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഭയുടെ പൂമടിയിൽ ഭരണങ്ങാനും പൂമണിയിൽ പുഞ്ചിരി പോകിയ പൊൻപൂവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ഭാരത സഭയുടെ പൂമടിയിൽ ഭരണങ്ങാനും പൂമണിയിൽ പുഞ്ചിരി പോകിയ പൊൻപൂവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. പരമപിതാവിന് സ്വയമേകി പീഡകളെങ്ങി തേടി പരിഭവമെന്ന പദം പോലും പാരിതിലൊരാടാത്തവൾ നീ പാദകളിൽ കോട്ടായി വരണേ പുണ്യവതിയേ പോൻ സ്വാമേ. ഭാരത സഭയുടെ പൂമടിയിൽ ഭരണങ്ങാനം പൂമണി പുഞ്ചിരി തൂവിയ പൊൻപൂവേ പ്രാർത്ഥിക്കണമേ.